ും എസ് വിസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ മത്തി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ മത്തി ഫ്രൈ ചെയ്ത അതേ ഒരു ടേസ്റ്റ് അതിലും ഒരുപക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ അതിൽ കൂടുതൽ ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിലത് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെട്ടിക്കിട്ടുവാണെങ്കിലും വെട്ടി കൊണ്ട് വന്നിട്ട് അല്ലേ വെട്ടിയതിന് ശേഷം നല്ലപോലെ കുറച്ച് വിനാഗിരിയൊക്കെ പുരട്ടി ഒരു ടേബിൾ സ്പൂണോ വിനാഗിരിയും കുറച്ച് ഉപ്പും വരട്ടി ഒരു മണിക്കൂറോളം നമ്മൾ വെച്ചെന്ന് കഴിഞ്ഞിട്ട് കഴുകിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരച്ച് കഴുകി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണമൊക്കെ പോകുന്നതാണ് ഒരു വിധം അതിന് ശേഷം നമ്മൾ ഇതുപോലെ വരഞ്ഞിട്ട് വരഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ മത്തിയിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ കൂടുതലുള്ളതാണ് സാൽമണിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ അയില തന്നെ ചാള അപ്പം നമ്മൾ ഇത് ഒഴിവാക്കരുത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ വിധത്തിൽ പ്രിപ്പയർ ചെയ്താൽ അത് കൂടുതൽ ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനതിനകത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഏകദേശം ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളൊന്ന് ചൂടായി വരണവരെ നമ്മൾ നോക്കാം പിന്നെ ഇത് മത്തി അല്ലെങ്കിൽ നമുക്ക് നെയ്യ് മീൻ അതിനകത്ത് ഉപയോഗിക്കാൻ കേട്ടോ കുറച്ച് നെയ്യുള്ള ടൈപ്പ് മീനുകളായിരിക്കും ഇത് കറിക്ക് നല്ല സ്യൂട്ടായിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണോളം പക്ഷേ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ ചേർക്കുക അതിരിക്കു തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളി മുളക് പൊടി ചേർത്താൽ മതിയാകും അപ്പോൾ മുളക് പൊടി ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതലാണ് കറി വയ്ക്കുന്നതിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ചേർക്കുന്നത് പക്ഷേ അത് കറിയായി അത് റെഡി ആയി കഴിയുമ്പോൾ ഇരിവറിയുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ മൂന്ന് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്താൽ മതിയാകും വെള്ളത്തിലേക്ക് നമ്മൾ ഈ റെസിപ്പിയിൽ പുളി ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ മീൻ വറുത്ത ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മീൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ ജസ്റ്റ് മുങ്ങാവുന്ന തരത്തിൽ വേണം ഈ വെള്ളം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിനനുസരിച്ച് വെള്ളം എടുക്കുക അപ്പോൾ കുറച്ച് ഇത്രയും കിടക്കുമ്പോൾ തന്നെ അത് പിന്നെ തിളച്ച് വരുമ്പോൾ മുങ്ങി വന്നോളും മീനിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങി വരുമ്പോൾ അത് റെഡി ആയിക്കോളും അപ്പോൾ നമ്മളൊന്ന് പാത്രം ഒന്ന് ചുറ്റിച്ച കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ള പാകത്തിന് വന്നോളും പിന്നെ നമ്മളിതിനെ ഇളക്കരുത് പക്ഷേ ഇടയ്ക്കൊന്ന് അടിഭാഗത്തേക്ക് കരിഞ്ഞ് പിടിക്കുന്നുണ്ടോന്ന് നോക്കുന്ന ഒന്നായിരിക്കും ഒന്ന് നമ്മളൊന്ന് എല്ലാം മാറ്റി നോക്കാം അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിലും തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ഞാനിപ്പോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റി വരണം അപ്പോൾ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിക്കുമായിരിക്കും പിടിക്കുന്നുണ്ടാകട്ടോ അപ്പോ ഏഹ് നമുക്കിനി ഇപ്പൊ ഒരുവിധം വെറ്റി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ചൊരുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് സ്പ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അതിന് വറ്റിക്കാം കേട്ടോ കുറച്ച് അതാണ് ടേസ്റ്റ് എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പച്ച പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വൺ ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഹെൽത്തി വേണം ആയിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് കുറച്ച് കുറച്ചൊഴിച്ചാലും മതി പക്ഷേ പച്ച പച്ചവെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കണം എന്താ അതുതന്നെയാണ് ടേസ്റ്റ് അപ്പം ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ളൊരു പ്രിപ്പറേഷനാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ അതൊക്കെ കണ്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വെറൈറ്റി തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നല്ല അഭിപ്രായമാണെങ്കിൽ ഒന്ന് അറിയിക്കണം അതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എസ് ബിസ് കിച്ചനൊന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഈസി സിമ്പിളും ആയിട്ടുള്ള ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എസ് പി കിച്ചൻ്റെ വക ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് അതായത് എല്ലാം നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പറ്റിക്കാവുന്നതാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ എടുത്തു പോയിട്ടുണ്ട് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് എല്ലാവർക്കും തന്നെ മീൻ ഇഷ്ടമുള്ളവർക്ക് ആർക്കും തന്നെ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് താഴെ എനിക്ക് കമന്റ് ഇടാം അപ്പോ